നമസ്കാരം. എച്ച് ആർ ഡി എസ് എന്ന ചാരിറ്റബിൾ സൊസൈറ്റി മേപ്പാടിയിലെ ദുരന്തത്തിൽപ്പെട്ട എല്ലാവർക്കും, സർക്കാർ പറയുന്ന എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കാം, അതേപോലെ അവരെ പുനരധിവാസവും നടത്താം, അവർക്ക് ആവശ്യമുള്ള സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം ഉണ്ടാകുന്ന പദ്ധതി കൂടി നൽകാം, അതിനുള്ള വരുമാനത്തിനുള്ള ആളുകളെയും നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്ന വിവരം ക്രൈം നേരത്തെ പുറത്തുവിട്ടിരുന്നു. അവരിന്ന് ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തിയിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരപ്രകാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പദ്ധതിക്ക് ഗ്രീൻ സിഗ്നൽ കൊടുത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് അയച്ച കത്ത് ഞാൻ വായിക്കാം. അതോടൊപ്പം പിണറായി വിജയൻ, ശ്രീ പിണറായി വിജയൻ മറുപടി അയച്ചത് നമുക്ക് വായിക്കാം. അദ്ദേഹം തന്നെ ഇവർ അയച്ച ലെറ്ററാണ് ഞാൻ, ഇമെയിൽ വഴി അയച്ച കത്താണ് ഞാൻ വായിക്കുന്നത്. ദ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, റെസ്പെക്ടഡ് ചീഫ് മിനിസ്റ്റർ, ഗ്രീൻ ഗ്രീറ്റിംഗ്സ് ഫ്രം എച്ച് ആർ ഡി എസ് ഇന്ത്യ. വി അറ്റ് എച്ച് ആർ ഡി എസ് ഇന്ത്യ, പയനീറിംഗ് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ എൻ ജി ഒ ഡെഡിക്കേറ്റഡ് ടു ദ വെൽഫെയർ ഓഫ് ആൻഡ് എംപവർമെൻറ്റ് ഓഫ് ദ ട്രൈബൽസ്, മാർജിനലൈസ്ഡ് ആൻഡ് അണ്ടർ പ്രിവിലേജ്ഡ് ആർ റൈറ്റിംഗ് ടു ഇൻഫോം യു ഓഫ് ദ ഇനിഷ്യേറ്റീവ് ഫോർ എ നോബിൾ കോസ്. In the wake of the devastating landslide in Wayanad, Kerala, which has rendered numerous individuals homeless and a benefit of livelihood, HRDS India has taken a proactive stance to provide comprehensive rehabilitation, committed to constructing houses for the affected families as per the list furnished by the Kerala government, thereby restoring their dignity and shelter. Furthermore, our organization is dedicated to ensuring the long-term sustainability of their economy through innovative income generation initiatives, thereby empowering them to rebuild their lives. We have formally issuing the government of Kerala of our commitment to this noble endeavor. We attached the relevant documents of for your reference. എന്ന് പറഞ്ഞ് അവരുദ്ദേശിക്കുന്ന കൺസ്ട്രക്ഷൻ എടുക്കാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീടുകളുടെ മാതൃകയടക്കമുള്ള പദ്ധതിയുടെ ഫുൾ ഡീറ്റെയിൽ അടക്കമുള്ള കാര്യങ്ങളാണ് അയച്ചിരിക്കുന്നത്. അതിലെ പിണറായി വിജയൻ മറുപടി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അധികം പ്രധാനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞ, അതായത്, I sincerely appreciate and extend my heartfelt gratitude for your valuable support and assistance offered to the ongoing relief and rehabilitation efforts. The further action in this regard will be intimated soon. Pinarayi Vijayan, Chief Minister. അദ്ദേഹം തന്നെ നേരിട്ട് മറുപടി അയച്ചിരിക്കുകയാണ്. അതായത്, ഒരു എൻ ജി ഒ ആയ എച്ച് ആർ ഡി എസ് എന്ന സംഘടന ഈ കേരളത്തിൽ മാത്രമല്ല ഒറീസയിലടക്കം 10,000 വീടുകൾ നിർമ്മിക്കുന്ന സ്ഥാപനമാണ്, സംഘടനയാണ്. അവർ എത്ര വീട് വേണമെങ്കിലും നിർമ്മിച്ചു കൊടുക്കാം, അതും ഉടനെ തുടങ്ങാം. അവർക്ക് ശത്രുതയില്ല. അതായത്, നേരത്തെ പിണറായി വിജയൻ കള്ളക്കേസിൽ കുടിക്ക് അറസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് അജയ് കൃഷ്ണ, എച്ച് ആർ ഡി എസിൻ്റെ നാഷണൽ സെക്രട്ടറിയായ അജയ് കൃഷ്ണ. എന്നാൽ അങ്ങനെ ഒരു വൈരാഗ്യമോ ഒന്നുമില്ല ഇവിടെ. ഇത് മുഖ്യമന്ത്രിക്കാണ് ലെറ്റർ അയച്ചിരിക്കുന്നത്. ഞങ്ങൾ നാളെ മുതൽക്ക് അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് സ്ഥലം അലോട്ട് ചെയ്യണം. 3 എസ്റ്റേറ്റുകൾ അവിടെയുണ്ട്. ഹാരിസ മലയാളം പോലെയുള്ള എസ്റ്റേറ്റുകൾ അവിടെയുണ്ട്. ഇഷ്ടംപോലെ ഒരു 100-200 ഏക്കർ അവിടെ അവരടുത്ത് പിടിച്ചെടുക്കാൻ യാതൊരു പ്രശ്നവുമില്ല. ഇങ്ങനെ ഒരു കാര്യത്തിന് അവർക്ക് പിടിച്ചെടുക്കാവുന്ന, ഏറ്റെടുക്കാവുന്നതാണ്, അല്ലാത്ത അവർക്ക് നൽകാവുന്നതാണ്. അപ്പം മാത്രമല്ല, നമ്മുടെ ഇദ്ദേഹം മേപ്പാടിയിലുള്ള എസ്റ്റേറ്റിലുള്ള ബോച്ചെ പറഞ്ഞിട്ടുണ്ട് 100 വീട് വെച്ച് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത്രയും സ്ഥലം വിട്ടു കൊടുക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഒറ്റ 3-4 ഭാഗത്തായിട്ട് 10-500 വീട് അല്ലെങ്കിൽ എത്ര വീട് വേണമെങ്കിലും നിർമ്മിച്ചു കൊടുക്കാം. മാത്രമല്ല, അവർക്ക് ദിവസം ഒരു 3000 വരുമാനം കിട്ടുന്ന രൂപത്തിലുള്ള വരുമാന മാർഗ്ഗം ഉണ്ടാക്കിക്കൊടുക്കുന്നുള്ള പദ്ധതിയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എച്ച് ആർ ഡി എസിൻ്റെ അജയ് കൃഷ്ണയുടെ തുടക്കത്തിൽ സംസാരിച്ചുള്ളപ്പോൾ പൂർണ്ണമായി അദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കാം. എച്ച് ആർ ഡി എസിന്റെ നേതൃത്വത്തിൽ ഇന്ന് താങ്കൾ ഡൽഹി പ്രസ് ക്ലബിൽ ഒരു പത്രസമ്മേളനം നടത്തിയതറിഞ്ഞു. അതായത് വയനാട് ദുരന്തം മായി ബന്ധപ്പെട്ട് റിഹാബിലേഷൻ ആണ് താങ്കൾ അവിടെ വെച്ച് പ്രഖ്യാപിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് എച്ച് ആർ ഡി എസ് മുന്നോട്ട് വെക്കുന്ന കാര്യം ഈ സംഭവത്തിൽ? നന്ദകുമാർജി, നമ്മള് ഇപ്പൊ കണ്ടതിലെ സമാനതകൾ ഒരു ദുരന്തമാണല്ലോ ഫേസ് ചെയ്യേണ്ടി വരുന്നത് കേരളം. അത് വയനാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോഴ് ഇന്ത്യ മുഴുവൻ തരിച്ച് നിന്നുപോയി. ആ സാഹചര്യത്തിൽ ഇപ്പൊ സൈന്യം നേരിട്ട് വരികയും സൈന്യത്തിന്റെ
നേതൃത്വത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ എച്ച് ആർ ഡി എസ് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഒരു ഉത്കണ്ഠ ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ എച്ച് ആർ ഡി എസ് ഒരു പദ്ധതി തയ്യാറാക്കി. ഇപ്പൊ ഈ ഓൾമോസ്റ്റ് ഒരു 500-ന് മേലെ ആളുകൾ മരിച്ചു കാണുമെന്നാണല്ലോ കരുതുന്നത്. ഹലോ, അതെ, ഹലോ. 500 മേലെ അല്ല, എന്റെ ഒരു കണക്കൂട്ടലില് 1000 പേരെങ്കിലും മരിച്ചിട്ടുണ്ടാവുന്ന കണക്കൂട്ടലാണ്. കാരണം ഈ മുണ്ടക്കൈ ഭാഗത്ത് 400-ഓളം വീടുകൾ ഒരുമിച്ച് കുത്തിയൊലിച്ചു പോയിട്ടുണ്ട്. അതിലുള്ള ആളുകളും മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലം അല്ലേ? അതെ അതെ, ചൂരൽമലയുടെ മുകളിലെ അപ്പുറമാണ് മുണ്ടക്കൈ. അവിടെ ആർപ്പാട് 10-30 വീടേ ഉള്ളൂ. 10-400 വീടുകൾ റെക്കോർഡിക്കൽ ഉണ്ടായിരുന്നു, എനിക്കൊന്ന് 500 വീട് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇതിൽപ്പെട്ട ആളുകളൊക്കെ രാവിലെ തന്നെ കുത്തിയൊഴുകി പോയിട്ടുണ്ടാവണം. അതെ അതെ അതെ, ഞാൻ വോട്ടേഴ്സ് ലിസ്റ്റ് വെച്ചിട്ടാണ് പറയുന്നത്. അതിൽ 1500 പേരെ മൊത്തം രക്ഷപ്പെടുത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോഴും 2800 പേര് അവിടെ ഉണ്ടായിരുന്നു, 3000 പേരുണ്ടായിരുന്നു. ഓ ശരി. അപ്പം ഞങ്ങള് അപ്പൊ എന്ത് വേണമെന്നുള്ള ഒരു ആലോചന വന്നപ്പോഴ് നമ്മുടെ പ്രസിഡന്റ് സ്വാമി ആത്മനമ്പിയുടെ ആശ്രമം ബ്രസീലിലുണ്ടല്ലോ. അപ്പം അവിടുത്തെ കുറച്ച് സ്വാമിജി ഡിവോട്ടീസ് ഒക്കെ കൂടെ കൂട്ടിട്ട് നമ്മുടെ ഈ വിഷയത്തില് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ തീരുമാനമെടുത്തു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മള് ഈ വീടുകൾ നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും വീടുകൾ നിർമ്മിച്ചു നൽകാനുള്ള ഒരു പദ്ധതി കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ ഇപ്പൊ ഈ വീടുകൾ കൊണ്ട് മാത്രം ഇവർക്ക് ഇനി തുടർന്ന് ജീവിതം കൂടെ മുമ്പോട്ട് കൊണ്ടുപോകണല്ലോ. അതിന് വേണ്ടിയിട്ടൊരു ഒരു പരിഹാര മാർഗം എന്നുള്ള നിലയിൽ ഈ ആ ഒരു പ്രദേശം ഇപ്പൊ നമ്മുടെ ഈ വയനാട്ടിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ടൂറിസത്തിന് വലിയ സാധ്യത ഉള്ള ഒരു സ്ഥലമാണല്ലോ. അപ്പൊ അവിടെ പൊതുവെ ഒരുപാട് വീടുകളിൽ ഇപ്പൊ നിലവിൽ തന്നെ ഉണ്ട് ഈ പേയിങ് ഗസ്റ്റ് സംവിധാനം, ഈ ഹോം ടൂറിസം ഒക്കെ ഉണ്ടല്ലോ. അത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഗവൺമെന്റിന്റെ അനുമതിയോടെ അനുമതി ഇല്ലാതെയൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ നമ്മള് ഈ പണിത് നൽകുന്ന വീടുകളുടെ മുകൾ നില, 2 നിലയായിട്ട് പണിയാനാണ് നമ്മൾ പ്ലാൻ ഇട്ടത്. ആ പ്ലാൻ നമ്മള് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു, അദ്ദേഹം അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഏകദേശം എത്ര വീടുകളായിരിക്കാം? ഞങ്ങളിപ്പോ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഇവര് ഗവൺമെന്റ് എത്ര വീടാണ് വേണമെന്ന് ആവശ്യപ്പെടുന്ന അത്രയും വീടും. ഇപ്പം 500 വീടോ 1000 വീടോ എത്ര വീടാണ് അവിടെ വേണ്ടി വരുന്നത്, അത്രയും വീടുകൾ നമ്മൾ പണിത് കൊടുക്കാൻ തയ്യാറാണ്. അപ്പം ഈ അതിന്റെ പ്ലാൻ ഞാൻ അങ്ങേക്ക് അയക്കാം. അതിന്റെ ഒരു ഒരു പ്ലാൻ എസ്റ്റിമേറ്റ് എല്ലാം ഉണ്ട്, ഞാൻ അതങ്ങോട്ട് അയക്കാം. ഒരു 10 ലക്ഷം രൂപയ്ക്ക് താഴെ വരുന്ന വീടുകളാണ് നമ്മൾ നിർമ്മിക്കുന്നത്. ഒരു വീടിന് 10 ലക്ഷം, 900,000 ചില്ലറ വരും. ഞാൻ കണ്ടു, എനിക്ക് കിട്ടിയിട്ടുണ്ട്. ശരി. അപ്പൊ അത് ആ തരം വീടുകളാണ്, വളരെ മനോഹരമായ ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്തത്. ഇപ്പൊ ഞങ്ങളുടെ നമ്മുടെ തന്നെ വർക്കുകൾ ഇപ്പൊ നമ്മുടെ ഒഡീഷയിലൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഒഡീഷയിലെ ആദിവാസികൾക്ക് വേണ്ടി 10,000 വീടിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിൽ നമ്മൾ ആദിവാസികൾക്ക് വീട് ധാരാളം വീടുകൾ വെച്ച് കൊടുത്തതാണ്. അപ്പം ഇപ്പൊ നമുക്ക് നിലവിലുള്ള നമ്മുടെ ആ ടീമിനെ എല്ലാവരും കൂടി ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് സ്ഥലം ഏറ്റെടുത്ത് നൽകിയാൽ 180 ദിവസം കൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് പൂർത്തിയാക്കി ഫുൾ ഫർണിഷ്ഡ് വീടുകൾ താക്കോല് കൊടുക്കാൻ പറ്റും. 150 ദിവസം കൊണ്ട്, അതായത് 180, ഒരു 6 മാസം. 6 മാസം കൊണ്ട് കംപ്ലീറ്റ് ഇവിടെയുള്ള വീട് നഷ്ടപ്പെട്ട എല്ലാവർക്കും വീട് നിർമ്മിച്ചു കൊടുക്കുക മാത്രമല്ല, അവർക്ക് ഒരു സ്ഥിരം വരുമാനം കിട്ടുന്ന രൂപത്തിലേക്കുള്ള ഒരു പ്ലാനും കൂടിയാണ് ഇതിൽ ചെയ്യുന്നത്. ഈ പ്ലാൻ എന്ന് പറയുന്നത് മുകളിൽ ഹോം സ്റ്റേ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണല്ലോ. അതെ അതെ, ഹോം സ്റ്റേ ആണ്. അതെ, ഇവർക്ക് ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് അവർക്ക് ഇപ്പോൾ വരുമാനമില്ല എന്നുള്ള കാര്യമാണ്. രണ്ടാമത്തത് ഏറ്റവും വലിയ താമസിക്കാൻ സൗകര്യമില്ല എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യം ഒരുമിച്ച് നടക്കും. കാരണം ഏതായാലും അവിടെ ഒരു കേരളത്തിന്റെ മൂന്നാർ എന്ന് അറിയപ്പെടുന്ന ഒരു വയനാട്ടിന്റെ മൂന്നാർ എന്ന് പറയുന്ന ഒരു ഒരു മേഖലയാണ് ഇവിടം ഈ ഉരുൾപൊട്ടലുണ്ടായ ഒരു പ്രദേശങ്ങള്. അപ്പൊ അവിടെ ധാരാളം സ്ഥലവും ലഭ്യമാണ്. ഇപ്പൊ നമ്മുടെ ഹാരിസൺ മലയാളം പ്ലാന്റേഷന്റെ എസ്റ്റേറ്റുകൾ ഉണ്ട്, അതോടൊപ്പം കണ്ണൻദേവന്റെ എസ്റ്റേറ്റ് ഉണ്ട്. അപ്പൊ ഈ എസ്റ്റേറ്റുകളിൽ നിന്ന് ഗവൺമെന്റിന് ഇതിനാവശ്യമായ സ്ഥലം അക്വയർ ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ. അപ്പൊ ഇങ്ങനൊരു ആവശ്യം വരുമ്പം ഈ എസ്റ്റേറ്റ് മാനേജ്മെന്റുകൾ ആരും ഇതിനെ എതിർക്കാൻ പോകുന്നില്ല. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരൊന്നും മുന്നിട്ടിറങ്ങിയാൽ മാത്രം മതി. മുഖ്യമന്ത്രി ഈ കാര്യത്തില് ഒരു നല്ല തീരുമാനം എടുക്കുകയും ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനുള്ള ഒരു നീക്കം നടത്തുകയും വേണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. മുമ്പ് താങ്കൾക്ക് കേരളത്തിൽ കള്ളക്കേസ് എടുക്കുകയും താങ്കളെ കൊടുക്കാനൊക്കെ ശ്രമിച്ചൊരു മുഖ്യമന്ത്രിയാണുള്ളത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ താങ്കളുടെ ഈ പ്രോജക്ട് എസ് ആർ ഡി എസിന്റെ പ്രോജക്ട് അധികം അംഗീകാരം കൊടുക്കാൻ സാധ്യതയുണ്ടോ? അല്ല, മുഖ്യമന്ത്രി എന്നുള്ള നിലയില് ആണ് ഞാനിത് സംസാരിക്കുന്നത്. ഇപ്പൊ പിണറായി വിജയൻ ഞങ്ങളോട് ഒരുപാട് കുഴപ്പങ്ങൾ കാണിച്ചിട്ടുണ്ട്, എന്നെ ജയിലിൽ അടച്ചിട്ടുണ്ട്,
ഒരുപാട് അഴിമതികള് നടത്തി നടത്തുകയും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളാണല്ലോ, അത് അങ്ങേക്ക് അറിയാമല്ലോ. എന്നെക്കാളും കൂടുതൽ ആവശ്യം അങ്ങനെയുള്ള ഇടപെട്ടിട്ടുള്ള എല്ലാവരും ഇംഗ്ലീഷ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ നമുക്ക് പിണറായി വിജയനായാലും ഉമ്മൻചാണ്ടി ആയാലും ആരായാലും നമുക്ക് എന്താണ്, നമുക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഒരു ഒരു നല്ല സമീപനം എടുക്കണമല്ലോ. ആരായാലും എന്താണ് ഇപ്പോൾ മറുപടി കിട്ടിയിരിക്കുന്നത്? മറുപടി ഇന്ന് ഇപ്പം അദ്ദേഹം മെയിൽ അയച്ചിട്ടുള്ളത് ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, വളരെ സ്വാഗതാർഹമായ തീരുമാനമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് മെയില് അയച്ചിരിക്കുന്നത്. അതും കൂടെ അയക്കാമോ എനിക്ക്? ഞാനത് അയച്ചാം, അങ്ങനെ അയച്ചുതരാം. ശരി ശരി. അപ്പൊ എന്തായാലും എന്തായാലും വളരെ സജീവമായിട്ട് താങ്കൾ എന്നാണ് ഇവിടെ സന്ദർശിക്കാൻ പോകുന്നത്? ഞാന് അല്ല, നമ്മുടെ ടീം അവിടെ പോയിരുന്നു ഓൾറെഡി. എച്ച്ആർഡിഎസിന്റെ പ്രവർത്തകർ അവിടെ പോയി അവിടുത്തെ ഒരു സിറ്റുവേഷൻ നമ്മളോട് പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ഒരു പദ്ധതി തയ്യാറാക്കിയത്. ഞാൻ അതിന്റെ എല്ലാ രൂപരേഖയും അങ്ങേക്ക് അയച്ചുതരാം, ഒന്ന് കാണുമോ ഇത്. എനിക്ക് തോന്നുന്നത് ഇപ്പം ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ, ഇപ്പൊ നമുക്ക് അറിയാമല്ലോ 2004 ഈ സുനാമി ഉണ്ടായപ്പോൾ ആ സമയത്ത് മുതല് ആളുകൾ ഫേസ് ചെയ്ത ഒരു പ്രശ്നങ്ങളുണ്ട്. അത് അതിനൊന്നും ഒരു പരിഹാരവും കേരളത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പൊ മറ്റ് സംസ്ഥാനങ്ങളാണ്, തമിഴ്നാട് മറ്റ് ആന്ധ്ര ആ ഒരു തീരങ്ങളിലുള്ള ആളുകൾക്ക് മുഴുവനും ലോകത്താകാനുള്ള എൻജിഒകളൊക്കെ ഇടപെട്ട് വീടുകളൊക്കെ നിർമ്മിച്ചു നൽകി. കേരളത്തിൽ മാത്രം ഇത് സമ്മതിച്ചില്ല ഗവൺമെന്റ്. അമൃതാനന്ദമയുടെ അന്ന് ഇവിടെ മുഴുവൻ വീടുകളും നിർമ്മിച്ചു കൊടുക്കാന്ന് പറഞ്ഞാണ്, പക്ഷെ അന്ന് സമ്മതിച്ചില്ല. അതിനുശേഷം എത്രയോ ദുരന്തങ്ങൾ ഇവിടെ ഉണ്ടായി. ഇപ്പൊ വെള്ളപ്പൊക്കം ഉണ്ടായി. ആ ഒരു പ്രശ്നത്തിൽ പെട്ടവർക്ക് ആർക്കും ഒന്നും ലഭിച്ചിട്ടില്ലല്ലോ. ആ 10,000 രൂപ വെച്ചിട്ടൊക്കെയാണ് കൊടുക്കാന്ന് പറഞ്ഞത്. അത് തന്നെ വലിയ അഴിമതി ആ വിഷയത്തിൽ ഉണ്ടായെന്ന് അറിയാമല്ലോ എനിക്ക്. എല്ലാം എല്ലാം മറന്നിട്ട് ഒരുമിച്ച് ഇതിൻ്റെ അകത്ത് സഹായിക്കാം എന്നുള്ളതാണ് നമ്മളുടെ ഒരു തീരുമാനം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് രാഷ്ട്രീയമില്ല, എതിർപ്പോ ശത്രുതയോ ഇല്ല. ഇപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് റിഹാബിലേഷൻ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം. അത് എന്താ പറയുക, നമ്മൾ ഇത് ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ CPM എച്ച്ആർഡിഎസിനെ എതിർക്കുന്നു എന്നുള്ളതുകൊണ്ട് അല്ലെ പിണറായി വിജയൻ എതിർക്കുന്നു എന്നത് നമ്മളെ സംബന്ധിച്ചൊരു മാറ്ററേ അല്ലല്ലോ. നമ്മൾ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ പ്രവർത്തിക്കേണ്ടത്. കേരളത്തിൽ നമ്മള് സമൂഹത്തിനോട് ഉത്തരവാദിത്തമുള്ള ഒരു NGO എന്നുള്ള നിലയില് ഞങ്ങൾ ചെയ്യേണ്ട ഒരു കടമ, അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിനകത്ത് അൺഫോർച്ചുനേറ്റ്ലി പിണറായി വിജയൻ ഇവിടെ മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്തുനിന്ന് മാറി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നമ്മളിങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരികയാണ്. കേരളം കേരളം എല്ലാത്തിനും മാതൃകയാണ് മാതൃകയാണ് നമ്മൾ പറയുന്നതല്ലാതെ ഒരു കാര്യത്തിനും മാതൃകയാകാറില്ല ഒരിക്കലും. ഇത്തരം ദുരന്തങ്ങളെല്ലാം വരുമ്പോൾ അതിനെ ഒരു ഉൾച്ചിരിയോടെ കാണുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടല്ലോ. ഇത്തരം ഈ സാമ്പത്തിക ക്രമക്കേട്, പിരിവ്, അങ്ങനെയുള്ള പരിപാടികൾ കൊണ്ട് ഇതിനകത്തുനിന്ന് ഒരു രൂപ പോലും പിരിക്കേണ്ട ഒരു ആവശ്യമില്ലെന്നേ. ഇതിനകത്ത് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴൊക്കെ 3,000-4,000 കോടിയല്ലേ ചോദിക്കുന്നേ കേന്ദ്രത്തോട് എന്ന് പറഞ്ഞാൽ ഇതിനും ഫണ്ട് മുഴുവൻ ഗവൺമെന്റ് കൊടുക്കും, കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കും. പിന്നെ ഇത്തരം കാര്യങ്ങൾക്ക് അല്ല, ഇതിപ്പം ഇപ്പം പറയുന്ന ഈ ദുരി സംഭവം ഗവൺമെന്റ് അംഗീകരിച്ചാൽ ഇപ്പോൾ തന്നെ പെട്ടെന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. നാളെ നാളെ ആ സ്ഥലം അവിടെ എടുത്ത ആ ലിസ്റ്റ് ബെനിഫിഷ്യറി ലിസ്റ്റ് ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ നാളെ വർക്ക് തുടങ്ങാൻ കഴിയും. ഓക്കെ ഓക്കെ. അപ്പൊ ഓൾറെഡി നമ്മുടെ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, നമ്മുടെ ഒഡീഷയിലൊക്കെ പണിതുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടെ വന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ഒഡീഷയിൽ 10,000 വീടുകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അതെ അതെ. അപ്പൊ അവിടെയുള്ള ആളുകളെ, എല്ലാ ഭാഗത്തുള്ള ആളുകളെയും ഇവിടെ വെച്ചിട്ട് ഇമ്മീഡിയറ്റ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുമെന്നാണ് ഇന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് നമുക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ ഓക്കെ, താങ്ക് യു.